ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു പുതിയ വീഡിയോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അറിയും ഐസ്ക്രീം വണ്ണിലെ ആ മിസ്സിംഗ് സെക്യൂരിറ്റി ഗാർഡ് ആരാണ്, പിന്നെ എന്തുകൊണ്ട് ഐസ്ക്രീം കില്ലർ സ്വന്തം അമ്മയായി ഈവൽ നണ്ണിനെ വല്ലാണ്ട് വെറുക്കുന്നു. സോ ലെറ്റ്സ് ഗോ ഗൈസ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അറിഞ്ഞു ഐസ്ക്രീം കില്ലറിൻ്റെ അച്ഛൻ ജോസഫ് സുലൈവാൻ യഥാർത്ഥത്തിൽ അവൻ്റെ വളർത്തച്ഛൻ മാത്രമായിരുന്നു. അവൻ്റെ യഥാർത്ഥത്തിലുള്ള അമ്മ ഈവിൽ നൺ സിസ്റ്റർ മാഡ്ലിൻ ആയിരുന്നു. റോഡിന് 15 വയസ്സാവുമ്പോഴാണ് അവൻ്റെ അച്ഛൻ ജോസഫ് സുലൈവാൻ ഒരു ആക്സിഡൻറ്റിൽ മരിക്കുന്നത്. അപ്പോഴാണ് അവൻ അറിയുന്നത് അവൻ്റെ അമ്മ ഈവിൽ നൺ സിസ്റ്റർ മാഡ്ലിൻ ആണ് എന്ന്. റോഡിന് സിസ്റ്റർ മാഡ്ലിനെ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. എന്തുകൊണ്ട് റോഡിന് ഈവിൽ നൺ ഇഷ്ടമായിരുന്നില്ല, ഈ കാര്യം ഞാൻ നിങ്ങൾക്ക് വീഡിയോൻ്റെ അവസാനം പറഞ്ഞുതരാം. അതിൻ്റെ മുമ്പ് ആ സെക്യൂരിറ്റി ഗാർഡ് ആരായിരുന്നു, ഈ സെക്യൂരിറ്റി ഗാർഡും റോഡ് തമ്മിൽ എന്താ ബന്ധം? ഈ സെക്യൂരിറ്റി ഗാർഡിൻ്റെ പേരാണ് ഡേവിഡ്. ഡേവിഡ് ചെറുപ്പം മുതലേ സ്കൂളിൽ ഒരു സ്റ്റാർ ബോയ് ആയിരുന്നു. അതായത് സ്കൂളിലെ പിള്ളേർക്കൊക്കെ ഡേവിഡിന് ഭയങ്കര കാര്യമാണ്, എല്ലാവരും അവൻ്റെ കൂടെ തന്നെ നടക്കത്തുള്ളൂ. എല്ലാ പെൺപിള്ളേർക്കും ഡേവിഡിന് ഇഷ്ടമായിരുന്നു. കാരണം ഇവനൊരു സ്റ്റാർ ബോയ് ആണ് സ്കൂളിൽ. പറഞ്ഞു, എൻ്റെ മോനെ ഡേവിഡ് ക്ലാസ്സിലോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പറയും ഡേവിഡ് ഡേവിഡ് എത്തി ഡേവിഡ് എത്തി. എല്ലാവർക്കും ഡേവിഡിൻ്റെ ഫ്രണ്ട് ആയാൽ മതി. ടീച്ചേഴ്സിനും ഡേവിഡിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ഡേവിഡിൻ്റെ നല്ല മാർക്കുമുണ്ട്, പിന്നെ ലുക്കിൻ്റെ കാര്യത്തിലും ഡേവിഡ് ഒരു രക്ഷയുമില്ല. ലുക്കിലും അടിപൊളി, സ്പോർട്സിലും ഫസ്റ്റ്, മൊത്തത്തിലാകെ ഓൾ ഇൻ ഓൾ ഒരു പയ്യനായിരുന്നു നമ്മുടെ ഡേവിഡ്. ഡേവിഡ് സ്കൂളിൽ ഇത്ര വലിയ സ്റ്റാർ ആയിട്ടും അവൻ്റെ വീട്ടിൽ അവനൊരു സീറോ ആയിരുന്നു. കാരണം അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛനും അമ്മ തമ്മിൽ എന്നും അടിയായിരുന്നു. ഡേവിഡിൻ്റെ അച്ഛൻ അവൻ്റെ അമ്മനെ എപ്പോഴും തല്ലിക്കൊണ്ടിരിക്കും. ഡേവിഡ് നിർത്താൻ പോകുമ്പോൾ അവൻ്റെ അച്ഛൻ അവനെയും പിടിച്ചെടുക്കും. ഇതൊക്കെ കാരണം കൊണ്ട് ഡേവിഡിന് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് വളരെ ദേഷ്യമായിരുന്നു. പക്ഷേ ഈ ദേഷ്യം അവൻ അവൻ്റെ അച്ഛൻ്റെ എതിരെ ഒരിക്കലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ഡേവിഡ് അവൻ്റെ അമ്മൻ്റെ അടുത്ത് കുറേ പറഞ്ഞു, അമ്മ നിർത്തിയിട്ട് പോവാം, അമ്മ നമുക്ക് എന്തിനാണ് ഈ അച്ഛൻ്റെ കൂടെ ഒന്ന് ഇരിക്കേണ്ട, അയാൾ ശരിയില്ല, നമുക്ക് ഇവിടുന്ന് പോവാം. ഡേവിഡിന് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര പേടി, ദേഷ്യം എല്ലാം കൂടി മൊത്തത്തിലാകെ അവൻ വീട്ടിൽ പ്രശ്നത്തിലായിരുന്നു. അവനെ വീട്ടിലിരിക്കാൻ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവൻ ഇടയ്ക്കിടയ്ക്ക് വിചാരിക്കും ഞാൻ വീട്ടിൽ നിന്ന് ഓടിപ്പോവാന്ന്. പക്ഷേ അവൻ അവൻ്റെ അമ്മയോ അവൻ്റെ അനിയത്തിനെയോ ഓർത്തിട്ട് അവിടെ നിന്ന് ഓടിപ്പോകത്തില്ല. അവൻ അവൻ്റെ അച്ഛൻ്റെ ഈ ടോർച്ചർ എന്നും സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നമുണ്ടായിട്ടും ഡേവിഡ് അവൻ്റെ സ്കൂൾ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളൊന്നും ഒരിക്കലും വരാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. സ്കൂളിൽ അവൻ എപ്പോഴും ഒരു സൂപ്പർ സ്റ്റാർ ആയിരുന്നു. ആർക്കും തന്നെ ഡേവിഡിൻ്റെ വീട്ടിലുള്ള പ്രശ്നവും ഡേവിഡ് വീട്ടിലെങ്ങനെയാണ് അവൻ്റെ യഥാർത്ഥത്തിലുള്ള ശരിക്കത്തെ ക്യാരക്ടർ എന്താണ് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. അവൻ അവൻ്റെ അച്ഛൻ്റെ അടുത്തുള്ള ദേഷ്യം വളരെ കൂടുതലായിരുന്നു. സോ അവൻ ഒരു ദിവസം ഒരു തടിയൻ പയ്യനെ കാണുന്നു. ഈ തടിയൻ പയ്യനെ ഡേവിഡ് കളിയാക്കാൻ തുടങ്ങി. എന്നും അവനെ ചബി ചബി, അവനെ റാഗിങ് ചെയ്യുന്നു, അവനെന്നും ഇടിക്കുന്നു മൊക്കിൽ പിടിച്ചിട്ട്. അവനെ മൊത്തത്തിലാകെ എപ്പോഴും കളിയാക്കും ഈ ഡേവിഡ്. ഡേവിഡ് ഈ തടിയൻ പയ്യനെ കളിയാക്കുമ്പോൾ അവനൊരു സന്തോഷം കിട്ടാൻ തുടങ്ങി. അതായത് അവൻ്റെ അച്ഛൻ്റെ അടുത്തുള്ള ദേഷ്യം അവൻ ഈ തടിയൻ പയ്യൻ്റെ അടുത്ത് തീർക്കും. നീ തടിയനാണ് പണ്ട് അവനെ ഇടിച്ചടിച്ച് മൊക്കിൽ കൂട്ടിക്കളയും. ഈ പയ്യനെ ഡേവിഡിനെ ഭയങ്കര പേടിയായിരുന്നു. ഈ പയ്യൻ വളരെ സങ്കടത്തിലായിരുന്നു ഡേവിഡിൻ്റെ ഈ ടോർച്ചർ കാരണം. പിന്നീട് ഒരു 10-ാം ക്ലാസ്സൊക്കെ ആകുമ്പോൾ ഈ ഡേവിഡിൻ്റെ കൂടെ പഠിക്കുന്ന ഈ തടിയൻ പയ്യൻ ഡേവിഡിൻ്റെ ടോർച്ചറും ഡേവിഡിൻ്റെ ഈ റാഗിങ് ഒന്നും സഹിക്കാൻ വയ്യാണ്ട് അവനെ സ്കൂളിൽ തന്നെ വിട്ടിട്ട് പോയായിരുന്നു. ഈ തടിയൻ പയ്യൻ അവിടുന്ന് പോയപ്പോൾ ഡേവിഡിനെ വല്ലാണ്ടൊരു കുറ്റബോധം തോന്നി. ഡേവിഡ് കാരണമാണ് ആ ഒരു പയ്യൻ എന്ന് സ്കൂളിൽ നിന്ന് ഇവിടുന്ന് പോയത്. ഇവൻ എന്തിനാണ് ആ ഒരു പയ്യൻ ഇങ്ങനെ കളിയാക്കിയത്? ഇവൻ്റെ അച്ഛൻ്റെ മേളിലുള്ള ദേഷ്യം ഇവൻ എന്തിനാണ് ആ പയ്യൻ്റെ മേളിൽ തീർത്തത് എന്നൊരു സങ്കടം അവനെ ഉണ്ടായിരുന്നു. അതടിയൻ പോയിട്ടും അവൻ്റെ വീട്ടിൻ്റെ പ്രശ്നങ്ങളൊന്നും അവസാനിച്ചിട്ടുണ്ടായിരുന്നില്ല. മെല്ലെ മെല്ലെ ഇവന് സ്കൂളിൽ വളരെ മോശമാവാൻ തുടങ്ങി. പണ്ട് ഈ തടിയൻ പയ്യൻ്റെ അടുത്ത് തീർക്കുന്ന ദേഷ്യം ഇവനിപ്പോൾ എല്ലാവരുടെ അടുത്തും. ഒന്നും തന്നെ പഠിക്കത്തില്ല, സ്പോർട്സിൽ ഇവൻ വളരെ മോശമായി, പഠനത്തിൽ മോശമായി, മൊത്തത്തിൽ 10-ാം ക്ലാസ്സിൽ ഫുൾ A+ നേടിയവൻ പാസ്സാവാൻ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. ഇതൊക്കെ കാരണം അവൻ്റെ ഉള്ളിലുള്ള സങ്കടം പിന്നെയും കൂടി. പിന്നെ ഒരു ദിവസം എന്നത്തെയും പോലെ അവൻ്റെ അച്ഛനും അവൻ്റെ അമ്മ തമ്മിൽ അടിയായിരുന്നു. ആ അടീൻ്റെ ഇടയിൽ അവൻ്റെ അമ്മ അറിയാണ്ട് അവൻ്റെ അച്ഛൻ്റെ കഥ തീർത്ത് കളഞ്ഞു. പിന്നീട് ഡേവിഡ് വീണ്ടും വളരെ പ്രശ്നത്തിലായി. കാരണം അവൻ്റെ അച്ഛൻ മരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്, അവൻ്റെ അമ്മ ജയിലിൽ പോയി കഴിഞ്ഞിരിക്കുകയാണ്, ഇനി അവനെ അവൻ്റെ അനിയത്തിനെ നോക്കണം. ഇത് കാരണം ഡേവിഡ് അവൻ്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങി. അവൻ പിന്നീട് ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് ഒരു ജോലിക്ക് കയറി. മെല്ലെ മെല്ലെ അവൻ്റെ സെക്യൂരിറ്റി ഗാർഡുള്ള ജോലി അവനെ വല്ലാണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങി. കാരണം അവൻ്റെ വീട്ടിലൊന്നും ഇപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, അവനൊരു സമാധാനമായ ഒരു ജീവിതമായിരുന്നു. അവൻ അവൻ്റെ അനിയത്തിനെ നോക്കിയാൽ മതി, അവൻ അനിയത്തിനെ നല്ല പഠിച്ച് കലക്ടറാക്കണം എന്നൊരു സ്വപ്നം അവനുണ്ടായിരുന്നു. അവൻ നല്ലോണം വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഇവൻ്റെ സെക്യൂരിറ്റി ജോബ് ഇഷ്ടപ്പെട്ടിട്ട് അവിടുത്തെ ഒരു പാർക്ക്, ചിൽഡ്രൻസ് പാർക്ക് ഇവനെ സെക്യൂരിറ്റി ആയിട്ട് ജോലിക്ക് നിർത്തി. അവരിവനെ പെർമനൻറ്റും ആക്കി. പെർമനൻ്റ് ആയപ്പോൾ നമ്മുടെ ഡേവിഡിന് വളരെ സന്തോഷമായി. കാരണം ഇനി അവനെ വേറെ സ്ഥലത്ത് ജോലി തപ്പിപ്പോണ്ട, ഇനി അവനൊരു പെർമനൻറ്റ് സാലറി ഉണ്ട്. അവൻ്റെ അനിയത്തിനെ അവൻ പഠിപ്പിച്ച് കളക്ടറും ആക്കും. അവനെ വളരെ സന്തോഷമായിരുന്നു. കാരണം അവൻ നേടാൻ പറ്റാത്തതൊക്കെ അവൻ അവൻ്റെ അനിയത്തിൽ നിന്ന് നേടിയെടുക്കും. പിന്നീട് ഡേവിഡ് ഒരു കല്യാണം കഴിച്ചു, അവൻ്റെ ഒരു കുട്ടിയായി. പിന്നീട് ഒരു ദിവസം ഡേവിഡിനെ ആരോ പിടിച്ചിട്ട് പോകുന്നു. ഈ ആരോ പിടിച്ചിട്ട് പോകുന്നവനാണ് നമ്മുടെ ഐസ്ക്രീം കില്ലർ. ഐസ്ക്രീം കില്ലറിനെയാണ് ഡേവിഡ് പണ്ട് ചബി ചബി എന്ന് പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരുന്നത്.
ഡേവിഡ് കാരനാണ് ഐസ്ക്രീം കില്ലറിന് അവൻ്റെ പത്താം ക്ലാസ്സിലെ പഠനം നിർത്തിയിട്ട് പോകേണ്ടി വന്നത്. പിന്നീട് ഐസ്ക്രീം കില്ലറിൻ്റെ അച്ഛൻ ജോസഫ് സുലൈവാൻ്റെ മരണമോ ഒരു കാരണമായിരുന്നു. പക്ഷെ ഐസ്ക്രീം കില്ലറിനെ പിള്ളേരിൻ്റെ എതിരെ, അതായത് കുട്ടികളിനെ ഇഷ്ടപ്പെടാണ്ടാക്കിയത് ഡേവിഡ് തന്നെ ആയിരുന്നു. പിന്നീട് ഐസ്ക്രീം കില്ലർ ഈ സെക്യൂരിറ്റിനെ കിഡ്നാപ്പ് ചെയ്തിട്ട് പോകുന്നു. പിന്നീട് അവനെ ടോർച്ചർ ചെയ്യുന്നു. പിന്നീട് അവനെ ഓരോ കാര്യങ്ങളും ഓർമ്മിപ്പിക്കണം, എങ്ങനെ നീ എന്നെ കളിയാക്കി. പിന്നെ മെല്ലെ മെല്ലെ ഐസ്ക്രീം കില്ലർ ആ സെക്യൂരിറ്റി ഗാർഡിന് ഐസ്ക്രീം കൊടുക്കുന്നു. പിന്നെ അവൻ ഐസ്ക്രീം കഴിപ്പിച്ച് കഴിപ്പിച്ച് അവനെ തടിപ്പിക്കുന്നു. പിന്നീട് സെക്യൂരിറ്റി ഗാർഡിനെ തീർത്ത് കളയുന്നു. ഇവിടെ നമ്മുടെ ഐസ്ക്രീം കില്ലർ വിചാരിച്ചു ഡേവിഡിൻ്റെ മരണത്തോടെ അവനെ ശാന്തിയും അവനെ സമാധാനവും കിട്ടിയെന്ന്. പക്ഷെ അവിടെ നമ്മുടെ ഐസ്ക്രീം കില്ലർ സന്തുഷ്ടനായിരുന്നില്ല. അവൻ വിചാരിച്ചു ഈ ലോകത്തിൽ ഒരു തടിയൻ പയ്യനെയും ആരും കളിയാക്കാൻ പാടില്ല, എന്നെപ്പോലെ ഒരു തടിയും പയ്യനും അവൻ്റെ സ്കൂളിലെ പഠനം നിർത്തി പോകരുത്. ഇത് കാരണമാണ് നമ്മുടെ ഐസ്ക്രീം കില്ലർ ലോകത്തിലുള്ള എല്ലാ പയ്യന്മാരെയും തടിപ്പിക്കാൻ നടക്കുന്നത്. ഇത് സംഭവിക്കണമെങ്കിൽ അവനൊരു എക്സ്പെരിമെൻ്റ് ചെയ്യണം. ഈ എക്സ്പെരിമെൻ്റ് കറക്റ്റായി നടക്കണമെങ്കിൽ അവനെ കുറച്ച് തടിയും പയ്യന്മാർ വേണം. ഈ തടിയും പയ്യന്മാരെ വേണ്ടിയിട്ടാണ് ചാർലി, മൈക്ക്, ഡാനിയൽ, ലിസ് തുടങ്ങിയ പിള്ളേരിനൊക്കെ നമ്മുടെ ഐസ്ക്രീം കില്ലർ പിടിച്ചുകൊണ്ട് പോകുന്നത് ഫാക്ടറിയിലോട്ട്. ഇനി അടുത്ത ചോദ്യം, എന്തിനാണ് ഐസ്ക്രീം കില്ലറിന് ഈവിലിനെ ഇഷ്ടമല്ലാത്തത്? യഥാർത്ഥത്തിൽ ഐസ്ക്രീം കില്ലറിന് ഈവിലിനെ പണ്ട് മുതലേ ഓർമ്മയുണ്ടാവും. അവനറിയായിരിക്കും അവൻ്റെ അമ്മ ഈവിലിനെ തന്നെയാണ്. കാരണം ഈവിലിനെ 4 വയസ്സ് വരെ നമ്മുടെ ഐസ്ക്രീം കില്ലറിനെ വളർത്തിയിട്ടുണ്ടാവും. 4-ാം വയസ്സിലാണ് അവള് ഇവനെ ജോസഫിൻ്റെ അടുത്ത് കൊടുക്കുന്നത്. പിന്നെ ഈവിലിനെ കഥ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ഈവിലിനെ യഥാർത്ഥത്തിൽ എമിലിൻ്റെ പുനർജന്മമാണ് റോഡിലോട്ട് കാണുന്നത്. സോ അവൾ എപ്പോഴും വിചാരിക്കുന്നത് ഇതെന്റെ പെൺകുട്ടി ഇമിലി തന്നെയാണ്, ഇത് റോഡും ബാഡും ഒന്നും അല്ല. ഈവിലിനെ എന്നും ഇവൻ ഒരു പെൺകുട്ടിൻ്റെ വേഷത്തിലാണ് ഡ്രസ് ചെയ്യിപ്പിക്കുക, എന്നിട്ട് ഇവനെ കളിക്കാനൊക്കെ ആ വേഷത്തിൽ തന്നെ വിടും. അപ്പോൾ അവിടെ ലൊക്കാലിറ്റിയിലുള്ള പിള്ളേരൊക്കെ ഇവനെ എന്നും കളിയാക്കും, അയ്യേ ചക്കം വന്നേ പെൺകുട്ടീൻ്റെ ഡ്രസ്സിൽ, അയ്യേ അയ്യേ അയ്യേ, ഇങ്ങനെ കൊണ്ട് ഊക്കിക്കൊണ്ടിരിക്കും. ഇത് കാരണം നമ്മുടെ ഐസ്ക്രീം കില്ലർ ഈവിലിനെയും വല്ലാണ്ട് വെറുക്കുന്നുണ്ടോ? നമ്മുടെ റോഡ് സുലൈവാനെ ചെറുപ്പം മുതലേ പിള്ളേർ കളിയാക്കിക്കൊണ്ടിരിക്കുകയുണ്ടാവും. ചെറുപ്പം മുതലേ അവൻ്റെ അമ്മയ്ക്ക് അവനെ വേണ്ടായിരിക്കും, ആകെ അവൻ്റെ അച്ഛനെ മാത്രം അവനെ വേണമായിരിക്കും. ആ അച്ഛനെയും ദൈവം അവൻ്റെ കയ്യിൽ നിന്ന് 15-ാം വയസ്സാകുമ്പോൾ എടുക്കും. സോ മേ ബി സമൂഹമായിരിക്കും റോഡ് സുലൈവാനെ ഐസ്ക്രീം കില്ലർ ആക്കാനുള്ള കാരണം, എനിക്കറിയത്തില്ല. നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയൂ ഗൈസ്, നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയൂ ഐസ്ക്രീം കില്ലർ നല്ലതാണോ അതോ കെട്ടവനാണോ. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ദാറ്റ്സ് ഇറ്റ്. ടാറ്റ ചിരിയോ. ബൈ ബൈ.